എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സ്മിന, ആയുർവേദ ഫിസിഷ്യനാണ്. ഇന്ന് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത്, നമ്മളുടെ ആഹാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടവയാണ് പച്ചക്കറികളും അതേപോലെ തന്നെ ഫ്രൂട്ട്സും. നമ്മുടെ ആഹാരത്തിൽ ഒരു ഭാഗം എന്തായാലും ഇവയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ആഹാരത്തിന് അത്രമാത്രം ആവശ്യമുള്ള ഘടകങ്ങൾ ഈ പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആഹാര ശരീരത്തിന് വേണ്ട വിറ്റമിൻസും മിനറൽസും എല്ലാം ഭൂരിഭാഗം വരുന്നതും ഇവയിൽ നിന്ന് തന്നെ. എന്നാൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ പറയുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ ഈ പറയുന്ന വിറ്റാമിൻസും മിനറൽസും കിട്ടുന്നതോടൊപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്ന ഒരു സാധനം കൂടെയുണ്ട്, പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കീടനാശിനികൾ. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻസും മിനറൽസിനേക്കാളും കൂടുതൽ ഈ പറയുന്ന കീടനാശിനികളായിരിക്കാം നമ്മുടെ ശരീരത്തിലെത്തുന്നത്. ഏകദേശം 1 mg കീടനാശിനി ഒരു ദിവസം എത്തുന്നു എന്ന് കണക്കിരിക്കട്ടെ. എന്നാൽ 365 ദിവസം, അതായത് 1 വർഷം കൊണ്ട് 365 ഗ്രാമോളം ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് നമ്മുടെ ശരീരത്തിലെത്തുന്നു. അവ എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇവ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അവ ഒരിക്കലും ശരീരത്തിൻ്റെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നില്ല. ഇവ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പഴവും പച്ചക്കറികളെയും അപേക്ഷിച്ച് ഏകദേശം 96% വസ്തുക്കളിലും ഈ പറയുന്ന കീടനാശിനികൾ അടിച്ച് തന്നെയാണ് വളർത്തിയെടുക്കുന്നത്. കാരണം ഇന്നത്തെ വളർന്നു വരുന്ന ആവശ്യത്തിനും പോപ്പുലേഷനും വേണ്ടിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇത്രയധികം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് വളരെ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ പെസ്റ്റിസൈഡ്സ് നമ്മൾ വാങ്ങുന്ന പദാർത്ഥങ്ങൾ, അതായത് ഫ്രൂട്ട്സിലോ വെജിറ്റബിൾസിലോ ഒക്കെയും ഉണ്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഒത്തിരി അധികം കെമിക്കൽസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇവയോടൊപ്പം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ഇവ എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ പച്ചക്കറികളോ പഴങ്ങളോ എല്ലാം തന്നെ ചുമ്മാ കഴുകിയതുകൊണ്ട് ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് ഒന്നും തന്നെ മാറിപ്പോകുന്നില്ല. നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് റണ്ണിങ് ടാപ്പ് വാട്ടർ, അതായത് പൈപ്പിന് കീഴിൽ വെച്ച് 15 സെക്കൻഡ് ഒക്കെ കഴുകണം പച്ചക്കറികൾ എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ പറയുന്ന ചുമ്മാ കഴുകിയതുകൊണ്ട് മാത്രം ഇവയൊന്നും തന്നെ പോകുന്നില്ല. അതിനായിട്ട് നമ്മുടെ വീടുകളിൽ വെച്ച് തന്നെ ഏറ്റവും പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന 2 ടിപ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാം. അതേപോലെ തന്നെ വയറിളക്കം, ഛർദി, മറ്റനേകം പ്രശ്നങ്ങളായ നമ്മുടെ ഹൃദയത്തിനും ലങ്സിനും ഒട്ടനേകം കിഡ്നി, ലിവർ, ഇവയിലെല്ലാം തന്നെ സാരമായ കേടുപാടുകൾ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, ഇവയിൽ ഭൂരിഭാഗം പെസ്റ്റിസൈഡ്സും ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണക്കാരുമാണ്. ഇനി നമുക്ക് ഈ പഴം പച്ചക്കറിയിൽ അടിക്കുന്ന കെമിക്കൽസിനെ 3 തരം തിരിക്കാം. ഏറ്റവും ആദ്യത്തത് റൈപ്പണിങ് ഏജൻസ് ആണ്, അതായത് നമ്മുടെ ഈ ഫ്രൂട്ട്സിനെയോ വെജിറ്റബിൾസിനെയെല്ലാം അതിൻ്റെ പാകപ്പെടുത്തി എടുക്കാനായിട്ട്, അതായത് പഴുത്ത് നല്ല വൃത്തിയായി കിട്ടാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കാൽഷ്യം കാർബൈഡാണ്. ഈ കാൽഷ്യം കാർബൈഡ്, അതായത് കെമിക്കൽ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുമ്പോൾ, അന്തരീക്ഷവുമായി റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് അസറ്റൈൽ അയൺ ആയി മാറുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു എന്താ പറയുക ഫോം, ഈ ഒരു കെമിക്കലാണ് ഇതിന് പഴുത്ത് നല്ല തൊടുതൊടാ എന്നിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത്. ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉണ്ടാക്കുന്ന കാൽഷ്യം കാർബോഹൈഡ്രേറ്റ് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി അധികം ലെഡ് പോലെയുള്ള, ആർസനിക് പോലെയുള്ള ഹാർംഫുൾ ആയ മെറ്റൽസ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ടുള്ളത് കോട്ടിങ് ഏജൻസ് ആണ്, അതായത് വാക്സ്, ഡൈഫെനൈൽ അമൈൻ പോലുള്ളവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന ഫ്രൂട്ട്സിനെല്ലാം തന്നെ ഒരു വാക്സ് കോട്ടിങ്, അതായത് നല്ല ഷൈനിങ് അപ്പിയറൻസ് നൽകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് ആപ്പിളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടായിരിക്കും അതിൻ്റെ തോലിരിക്കുക. അങ്ങനെ അത്രയും വൃത്തിയായിട്ട് ഒരു ഫ്രൂട്ടിനെ കിട്ടാനായിട്ട് ഇവർ ചെയ്യുന്നതാണ് കോട്ടിങ് ഏജൻസ്. പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാക്സും ഡൈഫെനൈൽ അമൈനൊക്കെ ഉപയോഗിക്കുന്നു. ഇത് കൂടുതലായിട്ടും ആപ്പിള്, ഗ്രേപ്സ്, അതേപോലെ തന്നെ കടൽ കടന്ന് വരുന്ന ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ നാട്ടിലല്ലാതെ മറ്റ് മറുനാടുകളിൽ നിന്നെല്ലാം തന്നെ വരുന്ന ഫ്രൂട്ട്സ്, നമുക്കറിയാം എത്ര ദിവസം കൊണ്ടാണ് അവ അവിടെ ഉണ്ടായി പാകപ്പെട്ട് ഇത്രയും ദൂരെ എത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. എന്നിട്ടും ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ വളരെ ഫ്രഷ് ആയിട്ട് വളരെ ആകർഷകമായിട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഈ പറയുന്ന കോട്ടിങ് ഏജൻസ് തന്നെയാണ്. ഇവയും നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നക്കാർ തന്നെ. നമുക്കറിയാം വാക്സ് എന്ന് പറയുന്നു എന്തായാലും അതൊരു പെട്രോളിയം പ്രോഡക്റ്റ് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ എത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നമെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്.
അതേപോലെ തന്നെ നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുന്ന മുന്തിരിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകം എടുത്തറിയാവുന്നതാണ് മുന്തിരിയുടെ മേലിൽ ഒരു ചെറിയ രീതിയിൽ വെള്ളപ്പൊടികൾ കാണാറുണ്ട്. ഇതും ഈ പറയുന്ന കെമിക്കൽസ് തന്നെയാണ്. ഇവയെ വളരെയധികം ഫ്രഷ് ആയിട്ടിരുന്ന് അവ പെട്ടെന്ന് അടർന്നു പോവാതിരിക്കാനും ഒക്കെയായിട്ട് അതിൽ തളിക്കുന്ന കെമിക്കൽസ് ആണ് ഇതിനുള്ള കാരണം. ഈ പറയുന്ന കെമിക്കൽസ് എല്ലാം തന്നെ കാർസിനോജൻ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള കാരണക്കാരുമാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മൾ പച്ചക്കറികളിലും ഫ്രൂട്ട്സിലൊക്കെ ഉപയോഗിക്കുന്ന കോട്ടിംഗ് ഏജൻസും അതേപോലെ തന്നെ റൈപ്പനിങ് ഏജൻസിൽ നിന്നും നമുക്ക് രക്ഷ നേടാനായിട്ട് അല്ലെങ്കിൽ ഇവ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിവതും നമ്മൾ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതായത് മറുനാട്ടിൽ നിന്നും മറ്റും വരുന്ന ഫ്രൂട്ട്സുകൾക്ക് പുറകെ പോവാതെ നമ്മുടെ നാടുകളിൽ തന്നെ ലോക്കലായിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അവയെല്ലാം തന്നെ തിരഞ്ഞെടുക്കാം. അവ നമുക്ക് ഈ പറയുന്ന വാക്സ് പോലെയുള്ള അല്ലെങ്കിൽ ഡൈഫനലാമൈൻ പോലെയുള്ള ഹാംഫുൾ സബ്സ്റ്റൻസിൽ നിന്നും മുക്തി മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവയ്ക്ക് വിലയും കുറവായിരിക്കും. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ചെയ്യാവുന്ന കാര്യം, ഒരിക്കലും നമ്മൾ ഫ്രൂട്ട്സ് ഒന്നും തന്നെ സീസണിന് മുന്നേ ആയിട്ട് വാങ്ങിക്കരുത്. സീസണൽ ആയിട്ട് വരുന്ന ഫ്രൂട്ട്സ് മാത്രം തിരഞ്ഞെടുക്കുക. അതായത് നമുക്കറിയാം ഇന്ന സീസണിൽ മാമ്പഴം കൂടുതലായിട്ട് കാണുന്നു, ആ സമയത്ത് മാത്രം മാമ്പഴം ഉപയോഗിക്കാം. അതിന് മുന്നേ വരുന്നവയോ അതിന് ശേഷം വരുന്നവയോ ഒന്നും നമുക്ക് ഈ പറയുന്ന പോലെ നാച്ചുറലി ഉണ്ടായി വന്നതല്ല, കൂടുതലും കെമിക്കൽസ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ലോക്കലി ഉണ്ടായി വരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായി അബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് അവയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. മറ്റുള്ളവ അതായത് പുറംനാടുകളിൽ നിന്ന് വരുന്നവയെ അപേക്ഷിച്ച് ഇവ നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവയെ തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ റൈപ്പനിങ് ഏജൻസും അതേപോലെ കോട്ടിംഗ് ഏജൻസും അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന വില്ലൻ, നമ്മുടെ ആഹാരത്തിലെ പ്രധാന വില്ലനാണ് പെസ്റ്റിസൈഡ്സ് എന്നുള്ളത്. പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ അവയെ നമുക്ക് രണ്ടായി തിരിക്കാം, സിസ്റ്റമിക് പെസ്റ്റിസൈഡ്സ് എന്നും കോൺടാക്ട് പെസ്റ്റിസൈഡ്സ് എന്നും. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ അവ എപ്പോഴും ചെടിയുടെ റൂട്ടിൽ അതായത് വേരുകളിൽ തളിക്കുന്നവയാണ്. ഇവ ചെടികൾ വലിച്ചെടുക്കുകയും അത് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ കോൺടാക്ട് പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട്സിൻ്റെയോ പച്ചക്കറിയുടെയും മീതെ തെളിക്കുന്നവയാണ്. ഇവ നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളിലെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും, അമിതമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇവയെ ഫ്രഷ് ആക്കി ഇരിക്കാനും മറ്റ് കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ഇത്രയും സാധനങ്ങളാണ്. അതായത് കോട്ടിംഗ് ഏജൻസ്, അതേപോലെ പഴുക്കാനായിട്ട് റൈപ്പനിങ് ഏജൻസ്, അതേപോലെ ഇവയെ മറ്റ് കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും. ഇനി ഇവയെ ഏറ്റവും ഫലപ്രദമായിട്ട് നീക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഏകദേശം 98% വരുന്ന ഈ പറയുന്ന കെമിക്കൽസിനെ നമുക്ക് ഈ ഒരു പ്രക്രിയയിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, കടകളിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ബേസിൻ എടുക്കുക, അതിലേക്ക് ഇവയെല്ലാം തന്നെ ഇടുക. അതിനുശേഷം ആവശ്യത്തിന് അതായത് അവയെല്ലാം തന്നെ മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിക്കുക. ഇതിലേക്ക് 1-2 teaspoon ബേക്കിംഗ് സോഡ ഇടുക. ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അത് എന്നിട്ട് ഈ പറയുന്ന ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് പോലെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് ഒരു വലിയൊരു പരിധി വരെ, അതായത് ഏകദേശം ഒരു 98% വരുന്ന പെസ്റ്റിസൈഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് വളരെയധികം ഫലപ്രദമാണെന്ന് പല സ്റ്റഡീസുകളും തെളിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഇത്രയും സമയം, അതായത് 15 മുതൽ 20 മിനിറ്റിന് ശേഷം എടുത്തിട്ട് റണ്ണിംഗ് വാട്ടറിന് കീഴേ കാണിച്ച് നല്ല രീതിയിൽ വൃത്തിയായി കഴുകിയെടുക്കേണ്ടതുമാണ്. ഇനി കുറച്ചുകൂടി ട്രിക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ലെയേഴ്സ് ആയിട്ടുള്ള പച്ചക്കറികൾ, അതായത് ഇപ്പോൾ നമ്മൾ ക്യാബേജ് അതേപോലെ സവാളയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അവയിലെ പുറം തോടുകൾ, പുറത്തുള്ള ലെയേഴ്സ് കുറച്ചധികം എടുത്ത് കളഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന പോലെ ബേക്കിംഗ് സോഡ സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ തൊലി പീൽ ചെയ്ത് കളയേണ്ട തരത്തിലുള്ള പച്ചക്കറികളാണെങ്കിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കുക്കുംബറൊക്കെ പോലെയുള്ളവയും, അവയും ഇതേപോലെ തന്നെ അവയുടെ തോല് എപ്പോഴും കളഞ്ഞിട്ട് മാത്രം ഈ പറയുന്ന ബേക്കിംഗ് സോഡ സൊല്യൂഷനിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. വളരെയധികം എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഇവ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറമെയുള്ള പെസ്റ്റിസൈഡ്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റിസ്ക് നമ്മളായിട്ട് തന്നെ ഒഴിവാക്കാവുന്നതുമാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കോൺടാക്ട് പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സിസ്റ്റമിക് പെസ്റ്റിസൈഡ്സ്, അതായത് അവയുടെ റൂട്ടിൽ വേരുകളിൽ അടിക്കുന്ന പെസ്റ്റിസൈഡ്സിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റുകൾ എല്ലാവരും തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ്, നമ്മളെപ്പോഴും പച്ചക്കറികളോ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തന്നെ അവയെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും അവയെ അടച്ചു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. തുറന്ന് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ആവിയോടൊപ്പം തന്നെ ഈ പറയുന്ന ഒത്തിരി പെസ്റ്റിസൈഡ്സും പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതും
ഈ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എപ്പോഴും കാണാവുന്നത് പ്രധാനമായിട്ടും കാണാവുന്ന ഒരു കാര്യമാണ്, മാങ്ങയൊക്കെയും എപ്പോഴും അതിൻ്റെ സീസണ് മുന്നേ ആയിട്ട്, അതായത് നമ്മുടെ നാട്ടിലുള്ള മാങ്ങകളൊക്കെ പൂത്തു തുടങ്ങുമ്പോഴേക്കും ചിലയിടങ്ങളിൽ കടകളിൽ മാങ്ങകൾ എത്തിക്കഴിഞ്ഞു. ഇവയെല്ലാം തന്നെ ഈ പറയുന്ന പോലെ കെമിക്കൽസ് തളിച്ചിട്ടാണ്, അല്ലെങ്കിൽ കെമിക്കൽസ് മൂലം ട്രീറ്റ് ചെയ്താണ് ആ ഒരു പരുവത്തിലാക്കി നമുക്ക് ലഭ്യമാക്കുന്നത്. അപ്പോൾ ഒരിക്കലും സീസണിന് മുന്നേ ആയിട്ട് വരുന്നവ വാങ്ങാതിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പഴം ഒക്കെയും ഈ പറയുന്ന പോലെ പെസ്റ്റിസൈഡ്സ് ഒത്തിരി ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. അവയിലെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം, ഇതേപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി പഴങ്ങളും വളരെയധികം നല്ല ഭംഗിയിൽ ഒട്ടും കറുത്ത കുത്തുകളൊന്നും ഇല്ലാതെ തന്നെയാണ് വരുന്നത്. ഇവയെല്ലാം തന്നെ കെമിക്കൽസായി ട്രീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുകയാണെങ്കിലും ചില ഫ്രൂട്ട്സിലൊക്കെയും പറയുന്ന ഈച്ചകൾ വന്നിരിക്കുന്നത് കാണാറുണ്ട്. ഇവ നമ്മൾ ഈച്ച വന്നിരുന്നതല്ലേ കൊള്ളിയിലായിരിക്കും എന്നും പറയാൻ വരട്ടെ, ഇവ പെസ്റ്റിസൈഡ്സ് കുറവുള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന പോലെ കൂടുതലും ഈച്ചകൾ അതിലേക്ക് ആകൃഷ്ടരായിട്ടുണ്ടാവുക. തക്കാളി, വഴുതനങ്ങ, കോളിഫ്ലവർ, ആപ്പിള്, പഴം, അതേപോലെ തന്നെ നമ്മുടെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പായ, ഇവയെല്ലാം തന്നെ മാർക്കറ്റിൽ വരുമ്പോൾ ഒത്തിരി അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അധികമായിട്ട് പെസ്റ്റിസൈഡ്സ് ചേർത്തിരിക്കുന്ന ഫ്രൂട്ട്സുകളും മറ്റും നിങ്ങൾ തിരിച്ചറിയുക. അവയെല്ലാം തന്നെ നിങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി, ക്യാരറ്റ്, പടവലം, അതേപോലെ ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക, ഇവയെല്ലാം തന്നെ കുറച്ച് പെസ്റ്റിസൈഡ്സ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പറയുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, 1 gram പെസ്റ്റിസൈഡ്സ് ആണെങ്കിൽ കൂടിയും നമ്മുടെ അകത്ത് ചെല്ലുന്നത് ഒരു വർഷം കണ്ട് അതൊരു 365 gram ആയി മാറുന്നു. ഇവ എത്രത്തോളം വലുതാണ് നമ്മുടെ ശരീരത്തെ അപേക്ഷിച്ച് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇവയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അതായത് ഒരിക്കലും നിങ്ങൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അതിൻ്റെ സീസണിലല്ലാതെ വരുന്നവയൊന്നും വാങ്ങാതിരിക്കുക. കഴിവതും ലോക്കലായിട്ട് ലഭിക്കുന്നവയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. വീടുകളിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും പച്ചക്കറികളോ ഫ്രൂട്ട്സോ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം റണ്ണിംഗ് വാട്ടർ ഉപയോഗിച്ച് കഴുകാനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എപ്പോഴും ഈ പറയുന്ന ആഹാര പച്ചക്കറികൾ വേവിക്കുമ്പോൾ തുറന്നു വെച്ച് വേവിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏതിലാണ് കെമിക്കൽസ് കുറവ് ഉപയോഗിച്ചിട്ടുണ്ടാവുക, അതിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലോക്കലായിട്ട് വന്ന ഫ്രൂട്ട്സ് ഏതാണ്, പച്ചക്കറികൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കടകളിൽ ചെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതിനനുസരിച്ച് ഈ പറയുന്നവയെല്ലാം വാങ്ങിക്കുക. ഇത്രയുമാണ് ഈ പറയുന്ന പെസ്റ്റിസൈഡ്സിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ടുള്ള പ്രധാനമായ കാര്യങ്ങൾ. ഈ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി.